നമസ്കാരം മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം വിപണിയിൽ വലിയ നഷ്ടമാണ് ഈ വാരം ഉണ്ടായത് ബുധനാഴ്ചത്തെ നഷ്ടം ഒരുപക്ഷെ ഈ വർഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഷ്ടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ എണ്ണായിരത്തിൽ അടുത്തേക്ക് നിഫ്റ്റി എത്തുന്നത് വളരെ വേദനയോടുകൂടിയാണ് കണ്ടത് വലിയ വ്യാഖ്യാനങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ട് പല കാരണങ്ങൾ പറയുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഓഹരി വിറ്റഴിച്ചു മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിലേക്ക് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ ഈ മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നു അതുപോലെ ഹെഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ആയ എൻ ഭൂനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നു ഭുവനേന്ദ്രൻ ഏറ്റവും ആദ്യം ആ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ തകർച്ചയാണ് പൊതുവെ എല്ലാവരും പറയുന്നു പ്രത്യേകിച്ച് അനലിസ്റ്റുകളെല്ലാം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബുൾ മാർക്കറ്റിൻ്റെ അവസാനമായി ഇനിയും കൂടുതൽ നഷ്ടത്തിലേക്കാണ് പോകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചൈനയടക്കമുള്ള ആ വിപണിയിലേക്ക് പതുക്കെ ചുവട് മാറ്റുന്നു എന്നും പറയുന്നു ഒരു റൈഡ് റൈഡ് ഈസ് ഓവർ എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല റിയൽ വരാൻ പോകുന്നതേ ഉള്ളൂ കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ ഷാർപ്പായുള്ള റൈഡ് വന്നു അതൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചും കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല മെജോറിറ്റിയോടു കൂടി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു മോദിയുടെ വ്യക്തിപ്രഭാവം ജനസമ്മതി അദ്ദേഹം ഗുജറാത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു കുതിപ്പിന് തയ്യാറെടുക്കുകയാണെന്നുള്ളൊരു വലിയ വിലയിരുത്തലും വലിയൊരു എക്സ്പെക്ടേഷനുണ്ടായിരുന്നു അതിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു റാലിയാണ് നമ്മൾ കണ്ടത് അതിന് അനുകൂലമായി ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെ ഷാർപ്പായിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഫോൾ അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാനും ഒക്കെ കാരണമാകും റിയൽ ഗ്രോത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു ഈ വിലയിരുത്തൽ കൊണ്ട് എഫ് ഐ എസിൻ്റെ ഒരു ഹ്യൂജ് ഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു അപ്പോൾ അതിൻ്റെ ഒരു റൈഡാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ അതിന് വിപരീതമായി റീസെൻറ്റായിട്ട് ഒരു വർഷം കൊണ്ട് ഒരു റിപ്പയറിങ് അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ ഇക്കണോമിയിൽ സാധിക്കില്ല കാരണം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മളിരിക്കുന്നത് പക്ഷേ ഈ റിപ്പയറിങ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ പ്രോസസ്സ് എഫക്റ്റീവായിട്ട് ഈ ഗവൺമെൻറ്റിന് നടത്താൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളൊരു കൺസേൺ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ലോക്സഭയിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ രാജ്യസഭയിൽ ഇന്നിപ്പോൾ ജി എസ് ടി തന്നെയാണ് മേജറായിട്ടുള്ള ഇഷ്യൂ ജി എസ് ടി നടപ്പിലാക്കാൻ രണ്ട് സഭയും പാസ്സാക്കില്ല അതുപോലെ ഇൻഷുറൻസ് ബില്ല് ലാൻഡ് അക്വസിയേഷൻ ബില്ല് ഇതൊക്കെ തന്നെ നമ്മളുടെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു സമയത്ത് കോൺഗ്രസ് അനുകൂലിച്ച് കോൺഗ്രസ് തന്നെ എതിർക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സഭയിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ മോദി വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ റിഫോംസ് ായിട്ട് വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇതൊരു ഭാഗത്ത് അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ അതിൻ്റെ നെഗറ്റീവാണ് ഇപ്പം നമ്മൾ കണ്ടത് പിന്നെ റീസെൻറ്റായിട്ട് അഭിലാഷ് ചൈനയുടെ കാര്യം പറഞ്ഞു അതൊരു ഇപ്പം എഫ് ഐ എസ് ഇന്ത്യൻ എക്സ്പോഷർ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ഒരു എഫ് ഐ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ ചൈന ഇനീഷ്യൽ ഐ പി ഒ വരുന്നു ടു വീക്സിനുള്ളിൽ അഞ്ഞൂറ്റി ഫൈവ് നയൻറ്റി സെവൻ ബില്യൺ ഡോളറിൻ്റെ ഐ പി ഒ വരുന്നു അത് അങ്ങോട്ടൊരു ചെറിയ ഷിഫ്റ്റ് വരാം അത് പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് അപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ കണ്ടു ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഹയർ റിക്കവറിയിലേക്ക് വരുന്നു അത് ചെറിയ രീതിയിൽ ഷോർട്ട് ടൈം ഒരു നെഗറ്റീവാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് വന്നിരിക്കുന്ന ഈ ഫോളിൻ്റെ റീസൺ ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസ് രണ്ട് ചൈനയിലേക്കുള്ള ഷിഫ്റ്റ് എഫ് ഓ എസ് അവരുടെ എക്സ്പോർഷർ റിഡ്യൂസ് ചെയ്യുമോ എന്നുള്ളത് ദെൻ തേർഡ് ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് ഇത് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കു ഉയർന്നില്ല ഈ റീസൺ പിന്നെ ആർ ബി ഐ റേറ്റ് കിട്ട് വരാത്തത് അങ്ങനെ കുറേയധികം റീസൺസ് ഈ ഒരു ഈ ഒരു ഫോളിന് കാരണമാണ് അതുകൊണ്ടാണ് നമ്മൾ ടു മന്ത്സ് ആയിട്ട് തന്നെ മാർക്കറ്റ് എയ്റ്റ് തൗസൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നാൽ ഷാർപ്പായിട്ടുള്ള ഫുൾ ബാക്ക് അപ്പോൾ ഈ ആഴ്ച തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു സിംഗിൾ ഡേ വളരെ ഷാർപ്പായിട്ടുള്ള ഫുൾ ബാക്ക് കണ്ടു ദെൻ എയ്റ്റ് തൗസൻഡ് ത്രീ വരെ വരാം ഈ റൈഡ് ദെൻ വീണ്ടും ഫോൾ സംഭവിക്കുക എന്ന് കഴിഞ്ഞ എപ്പിസോഡ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ എയ്റ്റ് തൗസൻഡ് സിക്സ്റ്റി വരെ വന്ന് വൺ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി വന്നതിന് ശേഷമാണ് വീണ്ടും എയ്റ്റ് തൗസൻഡ് മാർക്കിലേക്ക് ഈ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ബുൾഡ്രൈഡ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല ഒരു റിയൽ ബുൾ റേഡ് വരാൻ പോകുന്നതേ ഉള്ളൂ അത് ഈ ബില്ലുകളൊക്കെ പാസ്സായി ഗവൺമെൻറ് എഫക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇതിൻ്റെ സൈൻ കണ്ടു തുടങ്ങണം എനിക്കൊന്ന് ഇനി ഒരു ത്രീ മന്ത്സ് മാർക്കറ്റിനെ സംബന്ധിച്ച് ക്രൂഷ്യയിൽ തന്നെയാണ് പുതിയ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ റിക്കവറി സംഭവിക്കും ഓരോ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള ബാക്ക് സംഭവിക്കും അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണത് ലോങ് ടേം പോയിൻറ്റ് ഓഫ് വ്യൂല് ഷോർട്ട് ടേം പോയിൻറ്റ് ഓഫ് വ്യൂല് മാർക്കറ്റ് നെഗറ്റീവ് സോണിൽ തന്നെ മൂവ് ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ എയ്റ്റ് തൗസൻഡ് ലെവലിലേക്ക് ഇപ്പോൾ മാർക്കറ്റ് വരുമ്പോൾ വളരെ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ഒക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ഫാൾ സംഭവിക്കും ഇത്രയും ഒരു റിക്കവറി ഒരു പക്ഷേ ഓരോ ഫാളിലും ഉണ്ടാകും എന്ന് താങ്കൾ പറഞ്ഞു പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ഒരു കറക്ഷൻ എല്ലാവരും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ എത്ര ഷാർപ്പായിട്ടുള്ള കറക്ഷൻ അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ വിപണിയിൽ സംഭവിച്ചതാണ് ചെറിയ തോതിൽ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് അല്ല അതിന് റീസൺസ് ഉണ്ടാവും എഫ് ഐ എസ് എഫ് ഐവൺ മാർക്കറ്റാണ് എഫ് ഐ എസ് ചൈനയിലേക്ക് ഐ പി ഒ ഫണ്ട് പോകുന്നു എഫ് ഐ എസ് റെഡ്യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ എഫ് ഐ സിസ് സെല്ലിങ്സ് ആയി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ എഫ് ഐ സിസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ സെല്ലിംഗ് വന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഫിഗർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നെഗറ്റീവാണ് അതേ സമയത്ത് തന്നെ ഓപ്പറേറ്റേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് ഉണ്ടല്ലോ ഇവർ ആ ഒരു വേറെ ഓപ്പറേറ്റേഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ വളരെ ഹ്യൂജ് സെല്ലിംഗ് നടത്തി അപ്പോൾ ഇത് തന്നെയാണ് മാർക്കറ്റിനെ ഡൗൺ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ജി എസ് ടിയെ കുറിച്ചുള്ള ഡിസ്കഷൻ അത് പാസ്സാകുമോ ഇതൊക്കെ എക്കണോമിയിൽ വലിയ മാറ്റം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇത് പാസ്സായില്ലെങ്കിൽ ഇത് വീണ്ടും നീണ്ടുപോയാൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് അതിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഡയറക്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് ഈ ആഴ്ച വന്നു അതാണ് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരാനുള്ള ഒരു പ്രധാന റീസൺ ഈ ആഴ്ച തന്നെയാണ് ഷാർപ്പായിട്ടുള്ള ബാക്കും സംഭവിച്ചു കറക്ഷനും സംഭവിച്ചു അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള കറക്ഷൻ സംഭവിക്കും ഇത് മാർക്കൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഇത് എൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പം ഇൻഷുറൻസ് ബില്ലും ഇപ്പം കുറേ പോസിറ്റീവ്സ് ഉണ്ട് കാരണം കോൾ മൈൻ ഓപ്ഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ സ്പെക്ട്രം ഓപ്ഷൻ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നടപ്പിലാക്കി പിന്നെ ഒരു വർഷം പിന്നിടാൻ പോവുകയാണ് മോദി ഗവൺമെന്റ് അഴിമതി ആരോപണം ഇല്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് കാണുന്നത് എല്ലാ മിനിസ്റ്റേഴ്സും വ്യക്തം കൃത്യമായിട്ട് ഓഫീസിലെത്തുകയും കൃത്യമായി പ്രവർത്തിക്കുകയും പോളിസി ഡിസിഷൻസ് എടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യസഭയിൽ ഇത് പാസാക്കി എടുക്കുക ഒരു കൺസെൻറ്റ് അപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഒരിക്കലും ഈ ബുൾറൈഡ് കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തിൻ്റെ യാതൊരു അടിസ്ഥാനമില്ല ഇത് റിയൽ ബുൾ ഡ്രൈഡിലേക്ക് മാർക്കറ്റ് പോവുകയാണ് അപ്പം ഇത് എല്ലാ ബുൾഡ്രൈഡിലും നമ്മൾ ടു തൗസൻഡ് ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ബുൾഡ്രൈഡിലും ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ ഇതേ അനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബുൾഡ്രൈഡ് ഈസ് ഓവർ എന്നുള്ള രീതിയിലും അവിടുന്ന് പുതിയ ഹൈക്ക് ബ്രേക്ക് ചെയ്തു പോകുന്നത് ഇപ്പോൾ ആയിട്ട് നമ്മൾ എടുക്കുക എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മാർക്കറ്റിൽ വന്ന് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലേക്ക് അഗൈൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ കമൻറ്റ് നമ്മൾ കേട്ടതാണ് ദെൻ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പോയിട്ട് വീണ്ടും എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് വന്നു നിഫ്റ്റിയിൽ ദെൻ തേർട്ടി തൗസൻഡ് സെൻസെക്സിലും നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെൻസെക്സിൽ വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്തു പോയി അതിന് ശേഷമുള്ള കറക്ഷൻ അപ്പോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള കറക്ഷൻസും അതിനുശേഷമുള്ള ന്യൂസുകളും മാർക്കറ്റിൽ ഷാർപ്പായുള്ള കറക്ഷൻ വരും പക്ഷേ ഈ കറക്ഷന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അപ്പോൾ ഈ ആഴ്ച വന്നിരിക്കുന്ന കാരണങ്ങൾ ചൈനയുടെ ഐ പി ഒ ജി എസ് ടി ഡിയിലെ ക്രൂഡോയിൽ പ്രൈസിലുണ്ടായ ഹൈക്ക് എഫ് ഐ എസ് എക്സ്പോർഷ് കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള ന്യൂസുകൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് അതിനോട് മാർക്കറ്റ് വളരെ നെഗറ്റീവായി റിയാക്ട് ചെയ്തു ഇതൊരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും പിന്നെ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷ ഉയർന്നിട്ടില്ല അതൊരു റീസൺ തന്നെയാണ് അപ്പോൾ റിയൽ ഗ്രോത്ത് ഇക്കണോമിയിൽ കാണുന്നില്ല എന്നൊരു കൺസേൺ നിലനിൽക്കുന്നു അത് എഫ് ഐ എസിന്റെ വിഡ്രോവലിന് കാരണമാകുമോ എന്നുള്ള ഒരു പേടി ഫിയർ അതേസമയത്ത് എഫ് ഐ സിസ് വിഡ്രോവൽ വന്നു എഫ് ഐ എസിന്റെ വിഡ്രോവൽ വന്നു ഈ റീസൺ കൊണ്ടാണ് മാർക്കറ്റ് കറക്ഷൻ സംഭവിച്ചത് ഇതേ എഫ് ഐ എസ് വളരെ ഷാർപ്പായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റിൽ വരികയും ചെയ്യും മാർക്കറ്റ് പുതിയ ഹൈബ്രേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുമ്പോൾ ബൈങ്ങ് സൈഡിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിളാണ് ഇപ്പം നമ്മൾ രണ്ട് എപ്പിസോഡ് മുമ്പ് അഡ്വൈസാണ് മെറ്റൽ സെക്ടർ അപ്പം അഭിലാപെ ത്രീ ഹൺഡ്രഡ് ലെവലിൽ നിന്ന് ത്രീ നയൻറ്റി ലെവലിലേക്കാണ് ടാറ്റ സ്റ്റീലൊക്കെ മൂവ് ചെയ്ത് ഹിൻഡാൽക്കോ ഒ എൻ ജി സി ഐ ടി സെക്ടർ ഇതൊക്കെ തന്നെ അതുപോലെ ഫാർമ സെക്ടർ ഒക്കെ ലാസ്റ്റ് വീക്ക് റിക്കവറി സംഭവിച്ച സെക്ടറാണ് അപ്പോൾ ഷാർപ്പായിട്ടുള്ള ഓഫ് വരുമ്പോഴും പോസിറ്റീവ് സോണിലേക്ക് പോകുന്ന പല സ്റ്റോക്കുകളും ഉണ്ട് അപ്പം ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ബയിങ് സൈഡിൽ നിൽക്കുക ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റി ലഭിക്കാം ഇനിയും കറക്ഷൻ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരിക്കലും ബുൾഡ്രൈഡ് ഈസ് ഓവർ എന്നുള്ള കമ്പനിൻ്റെ യാതൊരു റിലവൻസും ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല കാരണം മെജോറിറ്റി ഉള്ളൊരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം എന്തായാലും എക്കണോമിയിൽ വലിയ ചേഞ്ച് വരാൻ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേ അതേ അഡ്വൈസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിപണിയിലെ വലിയ തകർച്ച പക്ഷേ നിക്ഷേപകർ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് ഭുവനേന്ദ്രൻ പ്രധാനമായും പറഞ്ഞത് ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് ഇനി നമുക്ക് പോകാം ഒരു ചെറിയ ഇടവേള മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം ഈ ലക്കം ലഭിച്ച കത്തുകൾ നോക്കാം ഏറ്റവും ആദ്യം ശ്രീ മനുവിന്റെ മെയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു എ വി ടി ജെ പി അസോസിയേറ്റ്സ് എം എം ടി സി ഒപ്പം തന്നെ സൈലോ എന്നീ സ്റ്റോക്കുകളാണ് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് മനു ചോദിക്കുന്നത് സ്റ്റോക്കുകളൊന്നും അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല എനിക്കൊന്ന് ഈ പോർട്ട്ഫോളിയോ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നന്നായിരിക്കും എന്താ ഇപ്പോഴത്തെ രീതിയിൽ ഫ്രഷ് ബൈ ഈ സ്റ്റോക്കിൽ അത്രത്തോളം അഡ്വൈസബിൾ അല്ല ഇതിൽ ജെ പി അസോസിയേറ്റ് സെഗൻഡ് എയ്റ്റീൻ ആൻഡ് ഫോർട്ടീൻ രണ്ട് സപ്പോർട്ട് ലെവലാണ് ട്വൻറ്റി എയ്റ്റ് മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ദൻ എം എം ടി സി ഫോർട്ടി ഫോർ തേർട്ടി സിക്സ് രണ്ട് സപ്പോർട്ട് ലെവലാണ് സിക്സ്റ്റി ആണ് റെസിസ്റ്റൻസ് ദെൻ സൈലോഗ് സിസ്റ്റംസ് ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല ഫോർ റുപ്പീസ് ആൻഡ് ടു രണ്ട് രൂപ അമ്പത് പൈസ ടു റുപ്പീസ് ഫിഫ്റ്റി പൈസ എയ്റ്റ് റുപ്പീസാണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ദെൻ എ വി റ്റി ആണ് തേർട്ടി ആൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് സപ്പോർട്ട് ലെവലാണ് ഫോർട്ടി ഫൈവ് ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ലോങ്ങ് ടൈം പോയിൻറ്റ് ഓഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കല്ല ഇതേ ഇത് ബൈയിങ് നടത്തി ഈ സ്റ്റോക്ക് ഇതേ രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യുക കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് പല സ്റ്റോക്കും വരുന്നു വരുന്നു അപ്പോൾ സൗണ്ട് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും അടുത്ത കത്തിലേക്ക് പോകുന്നു ശ്രീ സാജുവിൻ്റെ മെയിലാണ് അദ്ദേഹം പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു ഇതിൻ്റെ സാധ്യതകൾ ചോദിക്കുന്നു സ്റ്റോക്കുകൾ വിപ്രോ പി ടി സി ഇന്ത്യ അദാനി ഐ സി ഐ സി ബാങ്ക് ടാറ്റ മോട്ടോഴ്സ് കോൾ ഇന്ത്യ സൺഫാമ ടെക് മഹീന്ദ്ര ആൻഡ് ഒ എൻ ജി സി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളത് കഴിഞ്ഞ മെയിലിന് വിപരീതമായ മെയിലാണ് എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായുള്ള സ്റ്റോക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ് അതിൽ വിപ്രോ റിസൾട്ട് മോശമായിരുന്നു ആ സെക്ടറിൽ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു ഫൈവ് ട്വൻറ്റി ആൻഡ് ഫോർ എയ്റ്റി രണ്ട് സപ്പോർട്ട് ലെവലാണ് അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ് സിക്സ് ആണ് ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ദെൻ പി ടി സി ഇന്ത്യ ഫണ്ടമെൻ്റലി സൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം വാല്യൂഷൻ ഫെയർ ആണ് സിക്സ്റ്റി ഫൈവ് ആൻഡ് ഫിഫ്റ്റി വൺ രണ്ട് സപ്പോർട്ട് ലെവലാണ് ആണ് റെസിസ്റ്റൻസ് ദെൻ അദാനി എക്സ് പോർട്ടാണ് ത്രീ ട്വൻറ്റി ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ത്രീ ട്വൻറ്റി ആൻഡ് ടു നയൻറ്റി രണ്ട് സപ്പോർട്ട് ലെവൽ ത്രീ സിക്സ്റ്റിയാണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ് ദെൻ ഐ സി ഐ സി ബാങ്ക് ആണ് ഈ ലാസ്റ്റ് റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല അതിന് ആ സ്റ്റോക്കിൽ റൈഡ് സംഭവിച്ചിരുന്നു അതിനുശേഷം വളരെ ഒരു കറക്ഷൻ സംഭവിച്ചു അഗൈൻ അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ലെവൽ സ്റ്റോക്കിൽ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ദെൻ ടു എയ്റ്റി രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഐ സി ഐ സി ബാങ്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂട് കൂടി കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ് ത്രീ ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ദെൻ ടാറ്റ മോട്ടോഴ്സാണ് ഈ സ്റ്റോക്കിലും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു ഫോർ എയ്റ്റി ആൻഡ് ഫോർ ഫിഫ്റ്റി വൺ രണ്ട് സപ്പോർട്ട് ലെവലാണ് ഈ സ്റ്റോക്കും ഇപ്പോഴത്തെ രീതിയിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ലോങ് ടൈം ഒരു ബെറ്റ് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് ഫൈവ് ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ദെൻ കോൾ ഇന്ത്യ ആണ് ത്രീ ഫിഫ്റ്റി ത്രീ തേർട്ടി രണ്ട് സപ്പോർട്ട് ലെവലാണ് ഫോർ ഹൺഡ്രഡ് ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ് ദെൻ സൺഫാർമ ഈ ഫാർമ സെക്ടറിൽ സൺഫാർമ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷനെ നേരിട്ടു എഗൻ നയൻ ട്വൻറ്റി ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ നയൻ ട്വൻറ്റി ആൻഡ് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ലെവൽ വരണമെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ആ ഒരു ലെവൽ വരാം പക്ഷേ രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ അഡ്വൈസബിൾ ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ് വളരെ ബെറ്ററായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു തൗസൻഡ് ഫിഫ്റ്റിയാണ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ദെൻ ടെക് മഹീന്ദ്ര ഒരു ഐ ടി സെക്ടറിൽ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് രണ്ട് സ്റ്റേജ് ഫൈവ് എയ്റ്റി ആൻഡ് ഫൈവ് ഫോർട്ടി രണ്ട് സപ്പോർട്ട് ലെവലാണ് സിക്സ് സിക്സ്റ്റിയാണ് സ്റ്റോക്ക് ലിമിഡിറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ഞാൻ ഈ ലെവലൊക്കെ തന്നെ എല്ലാ സ്റ്റോക്കും ഫണ്ടമെൻ്റലി സൗണ്ടാണ് മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഈ സ്റ്റേ രണ്ട് സ്റ്റേജായിട്ട് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം ദെൻ ഒ എൻ ജി സി ആണ് ഒ എൻ ജി സിയിൽ ഒരു റൈഡ് സംഭവിച്ചു അതിന് ശേഷം ചെറിയൊരു കറക്ഷൻ മോഡലിലേക്ക് മൂവ് ചെയ്യാണ് ഇപ്പോഴും വാല്യുവേഷൻ വളരെ ഫെയറാണ് അഗൈൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടു എയ്റ്റി രണ്ട് സപ്പോർട്ട് ലെവലാണ് ത്രീ എയ്റ്റി ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ് ഈ സ്റ്റോക്ക് അടുത്തൊരു കൂടി ഇൻവെസ്റ്റ്മെൻറ്റിനെ പരിഗണിക്കാം മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം അടുത്ത കത്തിലേക്ക് പോകുന്നു ശ്രീ മാത്യു കുര്യൻ്റെ കത്താണ് അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്നത് ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചില സ്റ്റോക്കുകൾ ഏതൊക്കെ ഏതൊക്കെ സെക്ടറുകളിൽ നിക്ഷേപം നടത്തണം ഏതൊക്കെ സെക്ടറുകളിൽ എത്ര ശതമാനത്തിൻ്റെ നിക്ഷേപം നടത്തണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പൊതുവെ ഈ സമയത്ത് പൊതുവെ നിക്ഷേപകർക്കെല്ലാം പ്രയോജനകരമായ ഒരു ചോദ്യം തന്നെയാണ് ശ്രീ മാത്യു കുര്യൻ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ട സെക്ടറുകളിൽ നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമായ നിക്ഷേപത്തെക്കുറിച്ചാണ് പറയുന്നത് അഭിലാഷൊരു എട്ട് സെക്ടർ സെലക്ട് ചെയ്തിട്ട് അതിൽ രണ്ടോ മൂന്നോ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ രീതിയിൽ അതിനകത്ത് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് കറണ്ട് ലെവലും ഫിഫ്റ്റി പെർസെൻ്റ് അടുത്ത മാർക്കറ്റിൽ അനദർ ഒരു കറക്ഷനോ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒക്കെ തന്നെ ഒരു റിലീഫ് റാലിയിൽ ഒരു സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക അഗെയിൻ കറക്ഷൻ വരുമ്പോൾ റീൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഒരു ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടെൻ ലാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് ലെവലിൽ ഒരു ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കറക്ഷൻ വരികയാണെങ്കിൽ അഗൈൻ അടുത്ത ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ സാഹചര്യം ഈ ലെവലിൽ നിന്ന് ഒരു ഫുൾബാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഫുൾബാക്ക് സംഭവിച്ചാൽ എക്സിറ്റ് ചെയ്ത് മാറി വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് അതല്ലാതെ ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടി വലിയൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബുൾ റൈഡിനുള്ള സാധ്യത ഒരു ത്രീ മന്ത്സിന് ഇല്ല അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുന്നതായിരിക്കും നല്ലത് ഇവർ ഞാൻ ബാങ്കിങ് ഓട്ടോ അതുപോലെ ഇൻഫ്ര ഐ ഫാർമ അങ്ങനെ ഒരു എട്ട് സെക്ടർ സെലക്ട് ചെയ്ത് അതിൽ ഏറ്റവും നല്ല ഫ്രണ്ട് റൺ സ്റ്റോക്കാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾസ് സംഭവിച്ച് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത പുൾബാക്കിന് സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ വളരെ ഫെമിലർ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൽ ആദ്യം ബാങ്കിങ്ങിൽ ആക്സിസ് ബാങ്ക് ആണ് ആക്സിസ് ബാങ്ക് വളരെ ബെറ്ററായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തത് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ് ദെൻ ഫൈവ് ഹൺഡ്രഡ് രണ്ട് സ്റ്റേജ് ആയിട്ട് ഫൈവ് ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ് ലെവൽ ആയിട്ട് രണ്ട് സ്റ്റേജ് ആയിട്ട് സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ് ദെൻ കോട്ടക് മഹീന്ദ്ര വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തതാണ് വളരെ സൗണ്ട് ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു വൺ തൗസൻഡ് ത്രീ ട്വൻ്റി ലെവൽ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്പോഷർ അഡ്വൈസബിൾ ആണ് ദെൻ വൺ തൗസൻഡ് ടു ഫോർട്ടി രണ്ട് സ്റ്റേജ് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ദെൻ ആ ബാങ്കിങ് സെക്ടറിൽ ഐ സി ഐ സി ബാങ്ക് ആണ് ഒന്ന് അറ്റ് കറണ്ട് ലെവൽ അറൌണ്ട് ത്രീ ഹൺഡ്രഡ് ലെവൽ ദെൻ ടു എയ്റ്റി രണ്ട് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക ഇതിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ബാങ്കിങ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് ഈ ബാങ്കുകളാണ് ഈ ഇതെല്ലാം റിസൾട്ട് വന്നതാണ് അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത ബാങ്കിങ് സ്റ്റോക്കും ഈ ആയിട്ട് കറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഫിഫ്റ്റി പേഴ്സൻറ്റ് ദെൻ അടുത്ത സ്റ്റേജിൽ ഫിഫ്റ്റി ആയിട്ട് രണ്ട് സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക ദെൻ ഇതിൽ ഓട്ടോയാണ് അതിൽ മഹേന്ദ്രൻ മഹേന്ദ്ര വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി കറണ്ട് ലെവലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ദെൻ വൺ തൗസൻഡ് രണ്ട് സ്റ്റേജായിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ദെൻ ബജാജ് ഓട്ടോ ടു തൗസൻഡ് വൺ തൗസൻഡ് എയ്റ്റ് തേർട്ടി ഫോർ രണ്ട് സ്റ്റേജ് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഇതിൽ ഓട്ടോമൊബൈലിൽ ബജാജ് ഓട്ടോ അതുപോലെ തന്നെ മഹീന്ദ്രൻ വൈദ്ര ഫണ്ടമെൻറ്റലി വളരെ സൗണ്ടാണ് ദെൻ ഇൻഫ്രയിൽ എല്ലാൻ ടി തന്നെയാണ് വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി കറന്റ് ലെവൽ ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്പോർഷൻ അഡ്വൈസബിൾ ആണ് ദെൻ വൺ തൗസൻഡ് ഫോർ ട്വൻറ്റി രണ്ട് സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓയിൽ ആൻഡ് ഗ്യാസിൽ അഗൈൻ റിലയൻസ് തന്നെയാണ് എയ്റ്റ് ഫിഫ്റ്റി ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ട് സപ്പോർട്ട് ലെവലാണ് ദെൻ ഒ എൻ ജി സി കറണ്ട് ലെവൽ ആൻഡ് ടു നയൻറ്റി രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് പരിഗണിക്കും ദെൻ എഫ് എം സി ജിയിൽ ഐ ടി സി വളരെ ഫയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത് ത്രീ ട്വൻറ്റി രണ്ട് ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ് ദെൻ ത്രീ ഹൺഡ്രഡ് ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ സംഭവിച്ചു എയ്റ്റ് ഫിഫ്റ്റി ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ട് സപ്പോർട്ട് ലെവലാണ് അടുത്ത സെക്ടർ ഐ ടി ആണ് ഐ ടിയിൽ നമുക്ക് ടി സി എസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ് ദെൻ ടു തൗസൻഡ് ത്രീ ഫോർട്ടി ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി ലെവൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കും ദെൻ ഇൻഫോസിസ് ആണ് ഇൻഫോസിസ് വൺ തൗസൻഡ് നയൻ ട്വൻറ്റി ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ദെൻ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് സിക്സ്റ്റീൻ രണ്ട് സ്റ്റേജായിട്ട് ഇൻഫോസിസ് ലോങ് ടേം പോയിൻറ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ് ദെൻ അടുത്ത് ഫാർമ സെക്ടറാണ് അതിൽ അരവിന്ദോ ഫാർമ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആണ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റി വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചു വൺ തൗസൻഡ് വൺ തേർട്ടിയാണ് സെക്കൻഡ് സപ്പോർട്ട് ലെവൽ ദെൻ സൺ ഫാർമ നയൻ ട്വൻറ്റി ആൻഡ് എയ്റ്റ് ഫോർട്ടി രണ്ട് സപ്പോർട്ട് ലെവലാണ് അടുത്തത് പെയിൻ സെക്ടറാണ് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഷാർപ്പായിട്ടുള്ള റിക്കവറി ഏഷ്യൻ പെയിൻസിൽ ഒരു കറക്ഷൻ മോഡൽ കാരണം മേജർ റോ മെറ്റീരിയൽ ക്രൂഡോയിൽ നിന്നാണ് ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് അവർ പ്രോഫിറ്റബിലിറ്റി ബാധിക്കാം എന്നുള്ളത് കൊണ്ട് ചെറിയൊരു കറക്ഷൻ നേരിട്ടു സെവൻ ഈ സെവൻ ട്വൻറ്റി ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക സിക്സ് എയ്റ്റി രണ്ട് സ്റ്റേജായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക ഇത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള നല്ലൊരു സെലക്ഷൻ തന്നെയാണ് രണ്ട് സ്റ്റേജ് ആയിട്ട് ഈവൻ കുറച്ച് ലിവറേജ് ചെയ്തു പോലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്ന ഒരു സാഹചര്യമാണ് അതല്ലെങ്കിൽ ലോൺ എടുത്ത് സ്റ്റോക്ക് മേടിക്കാവുന്ന ഒരു ഒരു ടൈം ഫ്രെയിം ഒരു വൺ ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കറണ്ട് ലെവൽ ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ് മാർക്കറ്റ് വാച്ചിനെ ലക്കം അവസാനിക്കുന്നു വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ ആ ഇനിയും എഴുതി അറിയിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഏഷ്യനെറ്റ് ന്യൂസ് ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത് ഹെഡ് ജുഗ്രേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭൂനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രഷറുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മാർക്കറ്റ് വാച്ച് ഇനി അടുത്ത ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം Thank <laughs> you.